ഇന്ത്യയിലെ ഒരു പ്രമുഖമായ മാധ്യമ സ്ഥാപനമാണ് NDTV. ഒരു പ്രമുഖ ചാനൽ തന്നെയാണ് NDTV. 1998 സ്ഥാപിതമായ ന്യൂഡൽഹി ടെലിവിഷൻ ലിമിറ്റഡിൻ്റെ കീഴിൽ വരുന്ന ഒരു ചാനലാണ്. ഇതിൻ്റെ സ്ഥാപകരാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധിക റോയിയും പ്രണവ് റോയിയുമാണ്. രാധിക റോയി നമുക്കറിയാം വൃന്ദ കാരാട്ടിൻ്റെ സഹോദരി കൂടിയാണ്. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ചാനൽ രൂപീകൃതമായത്. ഈ ചാനൽ മുൻപോട്ട് പോയി. ഈ ചാനലിൽ പ്രവർത്തിച്ചവരെല്ലാവരും തന്നെ വമ്പന്മാരായിരുന്നു. അർണാബ് ഗോസ്വാമി, ബർക്കാദത്ത്, രാജീവ് സർദേശായി ഇവരെല്ലാം ഈ ചാനലിൻ്റെ മുഖങ്ങളായിരുന്നു. പിന്നീട് അവരൊക്കെ പല വഴിക്ക് പോയി എങ്കിൽ പോലും ഇവരെല്ലാം ഈ ചാനലിലൂടെ തന്നെയാണ് കടന്നു വന്നത്. ഈ ചാനൽ യാദൃശ്ചികമായിരിക്കാം ഒരുപക്ഷെ. ഇന്നലെ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു. ആ വാർത്തയ്ക്ക് അവർ ബ്രേക്ക് ചെയ്ത ഭാഗവും ആ വാർത്തയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. ആ അവർ ബ്രേക്ക് ചെയ്ത വാർത്ത ക്രെഡിറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ആ വാർത്ത ചെയ്തത്. ആ വാർത്തയിൽ പറയുന്നത് അദാനി ഗ്രൂപ്പ് കടമെടുത്തുകൊണ്ടാണ് അവരുടെ ബിസിനസ്സുകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതായത് വലിയ ആസ്തി ഉണ്ടായിട്ട് ഇവർ കടമെടുക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിനത് ബാക്കി ഭാഗം, അതായത് ഈ ക്രെഡിറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഏജൻസി നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, ഇന്ത്യയിലെ വിവിധ കമ്പനികൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. അതായത് ഈ വ്യാപാരികൾ അല്ലെങ്കിൽ വ്യവസായികൾ അല്ലെങ്കിൽ വലിയ ബിസിനസ് ഗ്രൂപ്പുകൾ കടമെടുക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടം അല്ലെങ്കിൽ കടം നൽകുന്നതുകൊണ്ട് ബാങ്കുകൾക്കുണ്ടാകുന്ന നേട്ടം, ഇതെല്ലാം അതിൽ വിശദമായി പറയുന്നത്. പക്ഷേ അതിലെ അദാനിയുടെ ആ കമ്പനിയുടെ ഭാഗം മാത്രം വെട്ടിയെടുത്തുകൊണ്ടായിരുന്നു NDTV ഇന്നലെ വലിയ റിപ്പോർട്ട് നൽകി. പക്ഷെ ആ റിപ്പോർട്ട് പോയി അധികം സമയം കഴിയുന്നതിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം, ഇന്ത്യയിലെ സകലമാന ഓൺലൈനുകളും ദേശീയ ചാനലുകളും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു, NDTV അദാനി ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. എങ്ങനെ അദാനി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഏറ്റെടുത്തതല്ല. അദാനി ഇത് ഏറ്റെടുക്കുമെന്നുള്ളത് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ 3 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യയിലെ പല പ്രമുഖ മാധ്യമങ്ങളും അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നുവെന്ന്, മലയാളത്തിലടക്കം അവർക്ക് ഓൺലൈൻ മീഡിയകൾ വൈകാതെ തന്നെ വരും എന്നുള്ളത് ഒരു മറ്റൊരു വാർത്തയാണ്. ഏതായാലും എങ്ങനെയാണ് അവർ ഇത് ഏറ്റെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ NDTV-യിലെ ഓഹരിയുള്ള RRPR എന്ന് പറയുന്ന കമ്പനിയുടെ 29.8% ഓഹരിയും അദാനി ഗ്രൂപ്പ് പണം നൽകി വാങ്ങിയിരിക്കുന്നു. ഇതെങ്ങനെ പണം നൽകി വാങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനി അതായത് NDTV ഒരു വലിയ കടത്തിലാണ്, ഒരു വലിയ കടത്തിലേക്ക് എത്താനുണ്ടായ കാരണം ഈ NDTV-യിലുള്ള ഫണ്ടിങ്ങും സാമ്പത്തിക ക്രമക്കേടും ടാക്സ് വെട്ടിപ്പും എല്ലാം അന്വേഷണ ഏജൻസികളെ അങ്ങോട്ടേക്ക് എത്തിച്ചു. അന്വേഷണം മുൻപോട്ട് നീങ്ങി. 2017 ഈ പ്രണവ് രാധിക റോയിയുടെ വീടുകളിൽ റെയ്ഡ് നടന്നു, രേഖകൾ പിടിച്ചെടുത്തു. തുടർന്ന് സെബി ഇവർക്ക് വിലക്കേർപ്പെടുത്തി. സെബി വിലക്കേർപ്പെടുത്തുക മാത്രമല്ല, ഈ രണ്ടുപേരും മാനേജിംഗ് കമ്മിറ്റിയിൽ തുടരാൻ കഴിയില്ല എന്ന് പറയുകയും 27 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തതോടുകൂടി NDTV-യുടെ പതനം പൂർത്തിയായി. അങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. ഒപ്പം തന്നെ ചാനലിലേക്ക് വന്ന ഫണ്ടുകളെക്കുറിച്ച് ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതോടുകൂടി തന്നെ പലരും വെട്ടിലാകുന്ന സ്ഥിതി വന്നിരിക്കുന്നു. പലരും അവരുടെ ഷെയറുകൾ വിറ്റ് ഈ NDTV വിട്ട് ഓടാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അദാനി പതുക്കെ പതുക്കെ അതിൻ്റെ ഷെയറുകൾ വാങ്ങിക്കൂട്ടിയിരുന്നത്. ഏതായാലും അദാനിയുടെ വിശ്വപ്രധാൻ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 29.8% ഓഹരി പണം കൊടുത്തു വാങ്ങുകയും, അതായത് 492 കോടി രൂപയാണ്. ഇത് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദാനി ഗ്രൂപ്പ് നൽകിയ രേഖകളിൽ പറയുന്ന പണമാണ്. ഒപ്പം തന്നെ ഈ ബാക്കിയുള്ള ഓഹരി, അതായത് ചട്ടപ്രകാരം സെബിയുടെയും മറ്റുമുള്ള ചട്ടപ്രകാരം ബാക്കിയുള്ള 26% ഓഹരികൾ വാങ്ങാനുള്ള ഒരു ഓപ്പൺ ഓഫർ കൂടി അദാനി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ NDTV പറയുന്നത് തങ്ങളുടെ അറിവോടല്ല ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ ഓഹരി ഉടമകളുടെ ഓഹരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഒന്നും അഭിപ്രായം തേടേണ്ടതായ ആവശ്യമില്ല. ഏതായാലും ഈ പ്രണവ് റോയി അല്ലെങ്കിൽ രാധിക റോയ് ഇവരുടെ ഒരു അപ്രമാദിത്യമായിരുന്നു 1998 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടക്കമുണ്ടായിരുന്നത്. ഏതായാലും അതിന് തടയിട്ടുകൊണ്ട് അദാനി വരുമ്പോൾ മലയാളത്തിലടക്കം മാധ്യമങ്ങളിൽ ചലനങ്ങൾ അത് സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.